അസ്സലാമലൈക്കും. എൻ്റെ പേര് ആസിഫ്, പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഭൂപടം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഏതേത് പ്രദേശങ്ങളിൽ ഭൂരിഭാഗമായി താമസിക്കുന്നു അവിടങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആസിഫിൻ്റെ ചോദ്യം, ലോകത്ത് പ്രശ്നമുള്ളതെല്ലാം മുസ്ലിങ്ങളുള്ളിടത്താണ്, ഇതെന്തെങ്ങനെയാണ്? നാസിഫ് വളരെ നന്നായി പറഞ്ഞത് വളരെ ഗ്രാമ്യമായ ഭാഷയിലേക്ക് പുനരാവിഷ്കരിച്ചാണിത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും സാധാരണക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമാണിത്, എന്തുകൊണ്ടാണിത്? അതിൻ്റെ ഉത്തരങ്ങൾ വളരെ വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. വളരെ സംക്ഷിപ്തമായ ഒരു ചോദ്യോത്തരത്തിൻ്റെ പരിധിയിൽ പറഞ്ഞാൽ, എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഉള്ളിടത്ത് പ്രശ്നം എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ ഉള്ളിടത്താണ് പെട്രോൾ ഉള്ളത് ഒന്ന്, മുസ്ലിങ്ങൾ ഉള്ളിടത്താണ് ശുദ്ധജലമുള്ളത് രണ്ട്, മുസ്ലിങ്ങളുടെ മതമാണ് ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നത് മൂന്ന്. ഈ മൂന്നാണ് കാരണം. ഒരല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ വിഷയാവതരണത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. തീർച്ചയായും ഇസ്ലാം ഭീകരതയാണ് എന്നൊരു പ്രചാരണം വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചാരണത്തിന്റെ പിന്നിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ചില സത്യങ്ങളുണ്ട്. ആ പ്രചാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്നാൽ ഒരുപാട് ഭൂതകാലത്തേക്കും ആ പ്രചാരണത്തിന്റെ ചരിത്രത്തെ പിന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല. ഈ പ്രചാരണത്തിന് ഒരു ആധുനികതയുടെ ചുവയുണ്ട്. ടെററിസം എന്ന പദം പോലും ആധുനികമാണ്, ഭീകരവാദം എന്ന പദം പോലും ആധുനികമാണ്. അത് എന്നു മുതൽക്കാ ഉണ്ടാകുന്നത് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ തകർച്ച മുതൽക്കാണ് ഭീകരത എന്ന പദം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ അത് തകർന്നു പോയപ്പോ ഇനിയത്തെ ശത്രു ഇസ്ലാം എന്ന് പറഞ്ഞു. എന്തേ കാരണം? ആ കാരണം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾക്ക് അഥവാ ഒന്നാം ലോക രാജ്യങ്ങൾക്ക്, ആ രാജ്യങ്ങൾ നേതൃത്വം വഹിക്കുന്ന അമേരിക്കയെ പോലെയുള്ള രാഷ്ട്ര സംവിധാനങ്ങൾക്ക്, അവരുടെ അവര് ലോകത്തിന്റെ മുഴുവനും വിഭവങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നുള്ളതാണ് അവരുടെ താല്പര്യം. ഇതിനു വേണ്ടിയായിരുന്നു കോളണിവൽക്കരണം നടന്നത്. കോളണികൾ ഇന്ത്യ എന്തിനാ ബ്രിട്ടീഷുകാരൻ പിടിച്ചത്? ഇന്ത്യ രാജ്യം ഭരിക്കാൻ പൂതിയായിട്ട, ഇന്ത്യയിലെ ജനങ്ങളെ ഭരിച്ചുകൊണ്ട് നന്നാക്കാൻ വിചാരിച്ചിട്ട? ഒന്നുമല്ല, ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരൻ പിടിച്ചത് ഇന്ത്യയിലെ പ്രകൃതി സമ്പത്തുകളുണ്ട്, അതവർക്ക് ഊറ്റിക്കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരന്റെ, ഇന്ത്യയിൽ നല്ല ഒരു ശതമാനമുള്ളതാണ് ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി, ഇവിടുത്തെ ജനങ്ങളുടെ അധ്വാനം, അതും അവന് വേണം. അവന്റെ കൊട്ടാരങ്ങളെ ഉണ്ടാക്കുവാനും സമൃദ്ധമാക്കുവാനും ഇന്ത്യക്കാരന്റെ അധ്വാനം. ഇന്ത്യയിലെ വിഭവങ്ങൾ മുഴുവനും, അതിലെ ഒന്നാം കിട വിഭവങ്ങളെല്ലാം ബ്രിട്ടീഷുകാരന്റെ ലണ്ടനിലേക്ക് കയറ്റിയേക്കും ചെയ്യാം. ഇതായിരുന്നു കോളനിവൽക്കരണത്തിന്റെ ലക്ഷ്യം. കോളനിവൽക്കരണത്തിന്റെ കാലം കഴിഞ്ഞു, ജനാധിപത്യത്തിന്റെ കാലം വന്നു. അപ്പോൾ പിന്നെ രാജ്യലോകത്തെല്ലായിടത്തുമുള്ള വിഭവങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് എത്തണമെങ്കിൽ അതിനുവേണ്ടി പാശ്ചാത്യൻ മുതലാളിത്തം അല്ലെങ്കിൽ സാമ്രാജ്യത്വം ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്നുള്ള പദ്ധതി. ഗ്ലോബലൈസേഷൻ മണിക്കൂറുകളോളം അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഗ്ലോബലൈസേഷന്റെ ലക്ഷ്യം എന്താണ്? ഗ്ലോബലൈസേഷന്റെ ആത്യന്തികമായ ലക്ഷ്യം ലോകത്തെല്ലായിടത്തുമുള്ള മൂന്നാം കിട രാജ്യങ്ങളിലെ അധ്വാന ശേഷിയും വിഭവശേഷിയും തങ്ങൾക്കായിരിക്കണം. ലോകത്തെ വിഭവങ്ങളിൽ 80% ഉപയോഗിക്കുന്നത് ലോകത്താകപ്പാടെയുള്ള ജനസംഖ്യയിൽ 20% മാത്രം വരുന്ന മുതലാളിത്ത ലോകത്തെ ജനങ്ങളാണ് എന്നുള്ള വസ്തുത ഇതിനോട് കൂട്ടി വായിക്കുക. ആ വിഭവങ്ങളുള്ളത് എവിടെയാണെങ്കിലും അത് അവിടേക്ക് എത്തണം. അതിന് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെയുള്ള ആളുകൾ അവരുടെ അധ്വാനത്തിന് പകരമായി വാങ്ങണം. അത് വാങ്ങണമെങ്കിൽ
ആ സാധനങ്ങൾ ആവശ്യമില്ലാത്ത നമ്മുടെ തലച്ചോറിലേക്ക് അത് അടിച്ചു കയറ്റണം. ആ അടിച്ചു കയറ്റലിന്റെ പേരാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. അഥവാ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ സമർത്ഥമായി നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക, മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ന ഏർപ്പാടിന്റെ പേരാണ് മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കണമെങ്കിൽ അഞ്ച് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ലഹരിയാണ്, രണ്ടാമത്തേത് ലോട്ടറിയാണ്, മൂന്നാമത്തേത് പലിശയാണ്, നാലാമത്തേത് പെണ്ണിന്റെ സൗന്ദര്യമാണ്, അഞ്ചാമത്തേത് പെണ്ണിന്റെ പച്ചയായ ഇറച്ചി വിൽപ്പനയാണ്. എന്റെ സദസ്സിൽ ആരെങ്കിലും ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അഞ്ചിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും. അവിടെ ഈ അഞ്ച് സാധനങ്ങൾ ആണ്, ഈ അഞ്ച് വസ്തുക്കൾ ആണ് മാർക്കറ്റിംഗിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഈ അഞ്ചിന് നേരെയും ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. മുസ്ലിമായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്തൊരു വിഭവത്തെ അടിച്ചു കയറ്റണമെങ്കിൽ ഈ അഞ്ചു മാർഗങ്ങളും സാധ്യമല്ല. അങ്ങനെയാകുമ്പോൾ ലോകത്ത് വിഭവശേഷി കാര്യമായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങൾ കൂടിയായ ഒരു സന്ദർഭത്തിൽ, നമുക്കറിയാം പെട്രോൾ ഡോളറിന്റെ സമയം, ആ സമയത്ത് അവിടെ മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച പ്രാകൃത ചിന്തയുണ്ടാക്കണം. ഇസ്ലാം ചിന്തിക്കുവാൻ പോലും പറ്റാത്തത്രയും വികൃതമാണെന്ന് വരുത്തണം. ഒപ്പം തന്നെ ഈ മാർക്കറ്റിങ്ങിനോടനുബന്ധിച്ചുള്ള സാംസ്കാരികമായ അധിനിവേശം ഉണ്ടാകും. ഈ സാംസ്കാരിക അധിനിവേശത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വിമോചനത്തിന് വേണ്ടിയുള്ള കൃത്യമായ ദൈവിക ദർശനം ഇസ്ലാമിന്റേതാണ്. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൽ ഇടപെടുന്ന ഒരേ ഒരു മാർഗദർശനം ഇസ്ലാമാണ്. ജീവിതത്തിൽ ഇടപെടുന്ന, ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കേണ്ടത് എങ്ങനെയെന്നും സമ്പാദിച്ചത് എങ്ങനെ ചെലവടിക്കണമെന്നും തീരുമാനിക്കുന്നത് പടച്ചവനാണ്. അതേപോലെ തന്നെ എങ്ങനെ ഉടുക്കണമെന്ന്, എന്തുടുക്കണമെന്ന്, എങ്ങനെ അഴിക്കണമെന്ന്, ആരുടെ മുന്നിൽ അഴിക്കണമെന്ന്, എന്ത് കഴിക്കണമെന്ന്, അത് കഴിക്കുന്നത് എവിടെ നിന്നുണ്ടാക്കിയതാകണമെന്ന് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് പടച്ചവനാണ് മുസ്ലിമിന്. ഇത് മാർക്കറ്റിംഗിന്റെ ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അവർ നിശ്ചയിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ സമ്പാദിക്കണമെന്ന്, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണമെന്ന്. അങ്ങനെയാകുമ്പോൾ ഇസ്ലാം ജനങ്ങളുടെ ചിന്തക്ക് പാത്രമായാൽ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകും എന്ന് കൃത്യമായിട്ടറിയാം പാശ്ചാത്യൻ ബുദ്ധിജീവികൾക്ക്. ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, പെട്രോൾ ഡോളറെല്ലാം വരുന്നതിന് മുൻപ്, പതിറ്റാട്ടുകൾക്ക് മുമ്പ്, പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആണ് ബർണാക്ഷ പറഞ്ഞത്, If any religion has a chance of conquering England, nay Europe, that is Islam. ഏതെങ്കിലും ഒരു മതത്തിന് ഇംഗ്ലണ്ടിനെ അല്ല യൂറോപ്പിനെ മൊത്തത്തിൽ തന്നെ കീഴടക്കാൻ കഴിയുമെങ്കിൽ അത് ഇസ്ലാമിനാണ് എന്ന്. അത് യൂറോപ്പിലെ ജനസംഖ്യയിൽ 1% പോലും മുസ്ലിങ്ങളില്ല. അന്ന് അറബികൾക്ക് പെട്രോൾ ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇസ്ലാമിക ആദർശത്തെ വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോ, ഇസ്ലാമിക ആദർശത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് പഠിച്ചപ്പോ, തീർച്ചയായും ജനങ്ങളുടെ ഭക്തിയെയും യുക്തിയെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിന്റെ സാധ്യതയെ ഭരണാക്ഷിയെ പോലെയുള്ളവർ കണ്ടു. തീർച്ചയായും അതേ സാധ്യത ആധുനിക പാശ്ചാത്യൻ ബുദ്ധിജീവികളും കണ്ടു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ ജനത, ഞങ്ങൾ ബുദ്ധിപരമായി അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ഗൗരവതരമായി പഠിക്കുവാൻ നിമിത്തമായാൽ തീർച്ചയായും ഇസ്ലാമിലേക്ക് അവർ ആകൃഷ്ടരാകുമെന്ന് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ജനങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ വസ്തുനിഷ്ഠമായി പഠിക്കാൻ പാടില്ല. അങ്ങനെ പഠിക്കാതിരിക്കാൻ എന്ത് വേണം? ഇസ്ലാം വളരെ പ്രാകൃതമാണെന്നുള്ള ചിന്തയുണ്ടാക്കണം. അതിനുവേണ്ടി ആധുനിക കാലഘട്ടത്തിന്റെ ആയുധമെന്ന് പാശ്ചാത്യൻ ബുദ്ധിജീവികൾ തന്നെ പറഞ്ഞ മീഡിയ എന്ന ആയുധത്തെ ഇസ്ലാമിന് നേരെ തിരിച്ചുവെച്ചു. ആ മീഡിയ എന്ന ആയുധം, മീഡിയ ഒരു ആയുധമാണ്. ഞാൻ പറയുന്നതല്ല, പാശ്ചാത്യൻ ബുദ്ധിജീവികൾ പറഞ്ഞതാണ്. നോം ചോംസ്കിയെ പോലെയുള്ള, എഡ്വേർഡ് സൈദിനെ പോലെയുള്ള ബുദ്ധിജീവികൾ, മീഡിയ രംഗത്തെ വിദഗ്ധന്മാർ. എന്താ മീഡിയ എന്നുള്ള ആയുധത്തിന്റെ സവിശേഷത? അത് ശത്രുവിനെ അവന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന്
അവനെ അവന്റെ ശത്രുവാക്കി തീർക്കുന്നു. ഇസ്ലാമിന് നേരെ മീഡിയ എന്ന ആയുധം തിരിച്ചുവെച്ചു. ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള സിദ്ധാന്തം വ്യാപകമായി പ്രചരിപ്പിച്ചു. അതിന്റെ ഫലം